ഹലോ ഗൈസ്, എക്സ്ട്രീമിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മുടെ ചോദ്യം, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് പാചകം അറിയണോ? നമുക്ക് ബോയ്സിനോട് ചോദിച്ചേക്കാം. അപ്പോൾ പാചകം അറിയുന്ന പെൺകുട്ടികൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർക്കും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫേസ്ബുക്കിനെ ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിൽ കിടക്കുക. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞത്? രണ്ടുപേരിപ്പോ മ്യൂച്വലി പാചകം ചെയ്ത് ജീവിച്ചോ ചാ, അവൾക്ക് അറിഞ്ഞില്ലെങ്കിലും എനിക്കിപ്പോ അത്യാവശ്യം അറിയാമെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യാം. അറിയാം. ഇല്ല, അങ്ങനല്ല, മ്യൂച്വലി രണ്ടുപേരും കൂടെ. അവൾക്ക് മാത്രം പാചകം അറിഞ്ഞിട്ട് അവൾ തന്നെ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. ഇപ്പൊ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് ഇപ്പൊ ജോലിക്ക് പോകണം, അപ്പൊ ഞാൻ ചെയ്യണം. എനിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യം വന്നാൽ അവളെയാണ്. അങ്ങനെ മ്യൂച്വലി ആൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും പഠിപ്പിക്കുക? യൂട്യൂബ്, അങ്ങനെ ഇപ്പൊ യൂട്യൂബ് ഒക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം അതൊക്കെ യൂസ്. പാചകം അറിയണം ആ നിർബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് പറയാ? അത് അത് എനിക്കിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ എടുത്തു തരണം, ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കൂല, അതുകൊണ്ട് നിർബന്ധമുണ്ട് എനിക്ക്. ആ പാചകം അറിയാം, എനിക്ക് എടുത്തരാം, ഫുഡൊക്കെ എടുത്തരാം എന്നുള്ള മൈൻഡാണ് എനിക്ക്. യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നോക്കി പഠിപ്പിക്കും. അത് പിന്നെ എനിക്കറിയണോട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ വല്ല കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. ചെറിയ നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് വലിയ ഈസിയാണല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുട്ട്, വയറ്, അതെനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ വല്ലതൊക്കെ മതി, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ്? അതെല്ലാവർക്കും അറിയണം എന്ന് നിർബന്ധമില്ലല്ലോ. പാചകം അറിയോ? പിന്നെ എങ്ങനെ പഠിപ്പിക്കുക? അറിയില്ലെങ്കിൽ ആൾക്ക് പഠിപ്പിക്കാൻ അറിയണ പോലെ പഠിപ്പിക്കും. യൂട്യൂബ് യൂട്യൂബിൽ നോക്കി പഠിപ്പിക്കാല. എന്താണ് ചെയ്യാല? അത് തന്നെ, നിർബന്ധമില്ല. എന്തുകൊണ്ടാണ്? എനിക്കറിയാം, പിന്നെ ഞാൻ വീട്ടിലെ അമ്മയ്ക്ക് അറിയാം, പിന്നെ അമ്മ പഠിപ്പിച്ചു കൊടുത്തോളൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം. അപ്പോൾ പുള്ളിക്കാരിക്കും ചെറുതായിട്ട് അറിയാം. എനിക്ക് അങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നൊക്കെയാണ്. ആൾക്കാർ ഒട്ടും അറിയില്ലെങ്കിലോ എങ്ങനെ പഠിപ്പിക്കുകയുള്ളൂ? കുറച്ചൊക്കെ പഠിക്കണ്ടേ, കുറച്ചൊക്കെ അറിയണം. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. അഭിപ്രായത്തിൽ രണ്ടരും ഈക്വലി ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരാൾക്കറിയില്ലെങ്കിലും ഇപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പഠിക്കാം, എളുപ്പമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരാൾ മാത്രം നിർബന്ധമായിട്ട് ഭാര്യ നിർബന്ധമായിട്ട് അറിയണമെന്ന് എനിക്ക് താല്പര്യമില്ല. ആ അപ്പോൾ ഈക്വലി രണ്ടുപേരും. അപ്പോൾ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല, എന്നാലും നമുക്ക് സഹായിക്കാൻ പറ്റുന്നത്രയും നമുക്കും സഹായിക്കാം. ഈക്വലിയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആ വ്യക്തിയാണ്. പിന്നെ ആ ഒരു ഏരിയയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അവ രണ്ടുപേർക്കും കൂടി ചെയ്യണമായിരിക്കും കൂടുതൽ ബെറ്റർ. എനിക്ക് അത്യാവശ്യം അറിയാം, പിന്നെ കെട്ടനാളും അതുപോലെ അറിയണമെങ്കിൽ മാറി മാറി ചെയ്താൽ മതി. ഒട്ടറിയില്ല, അപ്പം എങ്ങനെയായിരിക്കും പഠിപ്പിക്കണം? യൂട്യൂബ്, യൂട്യൂബിൽ നോക്കിയാണല്ലോ മിക്കവരും ചെയ്യുക. ഇപ്പം ഞാനും പഠിച്ചത് യൂട്യൂബിലൊക്കെ നോക്കിയാണ്. അപ്പോൾ അതിലായിരിക്കും ബെറ്റർ കുറച്ചും കൂടി. ഇല്ല, എന്തുകൊണ്ടാണ്? പകുതി അങ്ങനെയല്ല, രണ്ടുപേരോട് ഒരുമിച്ച് ചെയ്യണം. അങ്ങനെ ഒട്ടും അറിയില്ലെങ്കിൽ എന്ത് എങ്ങനെ പഠിപ്പിക്കണം? പഠിപ്പിക്കും. എങ്ങനെ സോഴ്സ്, ഏത് സോഴ്സിലൂടെ? അമ്മ അല്ലെ എനിക്കറിയണതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ആ യൂട്യൂബ് അങ്ങനെ ആ വഴി പഠിപ്പിച്ചു കൊടുക്കും. യൂട്യൂബ് ഉണ്ടല്ലോ, പഠിച്ച് അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ നിർബന്ധമുണ്ടോ? അങ്ങനെ പാചകം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ സ്വിഗ്ഗി ഉണ്ടല്ലോ, അങ്ങനെ ആ അത്യാവശ്യം എന്തെന്നോ നിർബന്ധം ഇല്ല. ഇപ്പോൾ അറിയണമെങ്കിൽ കുഴപ്പമില്ല, അറിയില്ലെങ്കിലും കുഴപ്പമില്ല. അറിയില്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമാണെങ്കിൽ പഠിക്കട്ടെ, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു സ്കീമാണ്. അറിയോ? ആ എനിക്ക് ഏകദേശം ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം. ആ നിർബന്ധമുണ്ട്. ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണ അറിയണമെങ്കിൽ ഒരാൾ വേണമല്ലോ, ഭാര്യ. ഭാര്യക്ക് അറിയണമല്ലോ. അപ്പൊ ഏയ് നിർബന്ധമില്ല. എന്തുകൊണ്ടാണ് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തേക്കാരാ? അങ്ങനെ എല്ലാ ദിവസവും ഫുഡ് ഓർഡർ ചെയ്യോ? അല്ല, എനിക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാനൊക്കെ അറിയാം. ഒറ്റയ്ക്ക് ചെയ്യും? ആ ഒറ്റയ്ക്കല്ല, പഠിപ്പിച്ചെടുക്കും, പിന്നെ ചെയ്തോളും. എങ്ങനെ പഠിപ്പിക്കുക? ഇപ്പൊ പാചകം അറിയണമെങ്കിൽ എങ്ങനെ പഠിപ്പിക്കുക? കുറേ സോഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ ചെയ്ത് ശീലിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കും. യൂട്യൂബ്? ആ യൂട്യൂബ് നോക്കി പഠിപ്പിക്കും. പിന്നെ സ്വന്തമായിട്ട് അറിയണ പകർന്നു കൊടുക്കാല അറിവ്. അങ്ങനെ രണ്ടാളോടും ചെയ്യും. നിർബന്ധമുണ്ടോ? നിർബന്ധം അത്യാവശ്യം. എന്തെങ്കിലുമൊക്കെ അറിയണല്ലോ. എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അറിയണം. നിർബന്ധമില്ല. എന്തുകൊണ്ടാണ്? ഇപ്പൊ എല്ലാം പറഞ്ഞിട്ട് തന്നെ ചെയ്യണമെന്നില്ലല്ലോ. നമുക്ക് പഠിച്ചോണ്ട് ചെയ്യാലോ. ഇപ്പൊ എനിക്കറിയാം, നമ്മ ഇപ്പൊ
രണ്ടുപേരും കൂടെ വർക്ക് ചെയ്താലല്ലേ ഫാമിലി മുന്നോട്ട് പോകും ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഇപ്പോൾ കിച്ചൻ്റെ കാര്യത്തിലും അങ്ങനെ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആൾക്കറിയില്ല, അപ്പോൾ എങ്ങനെ പഠിപ്പിക്കുകയുള്ള? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പഠിക്കാനാണ് പാട്. യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇല്ലേ, മീഡിയാസൊക്കെ അത്രയും വളർന്നിരിക്കണല്ലേ. അപ്പോൾ ഇത് വലിയ വിഷയമുള്ള കേസല്ലല്ലോ. പച്ചക്കറിയാണ് നിർബന്ധമൊന്നുമില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പഠിക്കാനുള്ളൊരു അവസരമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും പാചകം അറിഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസം അങ്ങനത്തെ കാര്യങ്ങളിൽ ഓരോരുത്തർ തിരക്കിലൊക്കെ ആയിരിക്കുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കായാലും പാചകം ചെയ്യാം എന്നുള്ളൊരു ഒപ്പീനിയനുള്ള ഒരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും മ്യൂച്വലായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എങ്ങനെ പഠിപ്പിക്കുക? അറിയാത്ത ആളാണ്. പഠിപ്പിക്കാനുള്ളൊരു സംവിധാനം ഇപ്പം നമ്മുടെ ഒരു ഫാമിലിപരമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. അത് രണ്ടുപേരും പഠിച്ചിരിക്കണം എന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ഒരു ജോലിയല്ല പാചകം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം വെച്ചാൽ രണ്ടുപേരും മ്യൂച്വലായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സംവിധാനമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതിപ്പോൾ ജോലിയുടെ കേസിലായാലും പാചകത്തിൻ്റെ കേസിലായാലും എല്ലാ കാര്യങ്ങളും മ്യൂച്വലായിട്ട് കൊണ്ടുപോകണമെന്നാണ്. അതാണല്ലോ ഒരു 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 കുടുംബം എന്ന് പറയുന്നത്. അതാണ് അബ്രോയ്ക്ക് അറിയാം എന്തെങ്കിലും ചെയ്യാൻ അറിയാം. എനിക്ക് അറ്റ്ലീസ്റ്റ് ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം. എന്ന് വെച്ചാൽ ഞാൻ വലിയ കുക്കാണെന്നൊന്നുമല്ല, പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ആ രീതിയിലാണ് കൊണ്ടുപോകണം. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരുമിച്ച് ചെയ്യാലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ആൾക്കൊട്ടും അറിയില്ല, അപ്പം എങ്ങനെ പഠിപ്പിക്കണം? പഠിപ്പിക്കാം, നോക്കാം. ബ്രോയ്ക്ക് അറിയോ? എനിക്ക് കുറച്ച് പാചകം അറിയാം. എനിക്ക് രണ്ടുപേരായിട്ട് ചെയ്യണമെന്നുള്ളത് നല്ലത്. അങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ചെയ്യേണ്ടി വരും, അല്ലാണ്ട് പിന്നെ അറിയൊന്നുമില്ല. ഇത് തന്നെ യൂട്യൂബ് തന്നെ, അല്ലാണ്ട് വേറെ. ആ അത് തന്നെ. അങ്ങനെ കുറച്ച് അറിയില്ല, അറിയണ വെച്ച് പഠിപ്പിക്കാം. അതന്നെ വേറെ ഒന്നുമില്ല. എങ്ങനെയാ പഠിപ്പിക്കാളോ? പഠിപ്പിക്കാം ഈ പറഞ്ഞോണ്ട് യൂട്യൂബ്. നമുക്കറിയാം അമ്മമാരോട് വെച്ചിട്ട് പഠിപ്പിക്കാം. തന്നെ ഒരു ക്ലാസ് തന്നെ എടുക്കേണ്ടി വരും. പിന്നെന്താ, എല്ലാവരും കൂടെ ഒന്നിച്ച് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യാലോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി അറിയണം, അല്ലെങ്കിൽ നമുക്കറിയാലോ. കൂട്ടും അറിയില്ല, അപ്പം എങ്ങനെ പഠിപ്പിക്കാളോ? എങ്ങനെ സോഴ്സ് ആണ്? എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, അമ്മ സഹായിച്ചോളൂ. അമ്മ അമ്മ വഴിയായിട്ട് പഠിച്ചോളൂ. എനിക്കായാലും കുഴപ്പമില്ല, കാരണം എനിക്കും അത്യാവശ്യം കുക്ക് ചെയ്യാനൊക്കെ അറിയാം. ഞാൻ വീട്ടിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതും കുക്ക് ചെയ്യണമെങ്കിൽ ഓക്കെ, എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആൾക്ക് ഒട്ടും അറിയില്ല, അപ്പം എങ്ങനെ പഠിപ്പിക്കാവളോ? പഠിപ്പിക്കും. ഓക്കെ, പഠിപ്പിക്കും. ആ ഞാൻ പഠിപ്പിക്കും. പിന്നെ യൂട്യൂബൊക്കെ ഇല്ല, അതിൽ നോക്കിയൊക്കെ നമുക്ക് പഠിക്കാമല്ലോ. ഓക്കെ, എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാനും ഹോട്ടൽ ഫീൽഡ് തന്നെയാണ്. ഹോട്ടൽ മാനേജറോട് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം പാചകം ചെയ്യറിയ, അപ്പം ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യും. ആൾക്ക് ഒട്ടും അറിയില്ല, എങ്ങനെ ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി പഠിപ്പിച്ചു കൊടുക്കും. അത് തന്നെ തുറവ്. പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല, പിന്നെ അറിഞ്ഞിരിക്കാൻ നന്നായിരിക്കും. അല്ലെങ്കിൽ അല്ല മാഗി കൂട്ടി തന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ഇങ്ങനെ പോകേണ്ടിവരും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഉണ്ടാക്കേണ്ടി വരും. ബ്രോയ്ക്ക് അറിയോ? എനിക്കറിയില്ല, ഓംലേറ്റ് ഉണ്ടാക്കാൻ അറിയാം. അതുപോലെ തന്നെ തിന്നേണ്ടി വരും. പഠിച്ചില്ലെന്നു? പഠിക്കാൻ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, പിന്നെ അമ്മയുണ്ടല്ലോ, അമ്മ നോക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടം എന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ താഴെ കമൻറ്റുകൾ കമൻറ്റാക്കി രേഖപ്പെടുത്തുക. അപ്പോൾ ക്യാമറ സതീഷിനൊപ്പം ഇറ്റ്സ് മീ ഹെൻറി സൈമൺ സൈനിങ് ഔട്ട്.